ഇന്ന് രാവിലെ മുതലാണ് ഇതിന്റെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ഇന്നലെ രാത്രിയാണല്ലോ ഇപ്പോൾ 2 മണിക്ക് 3 മണിക്കാ സംഭവം. ഇന്ന് രാവിലോട് കൂടിയിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റ് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടു, ജില്ലാ ഭരണകൂടം രാത്രി തന്നെ ഇടപെട്ടു. അപ്പോൾ ഈ ഒരു നിമിഷമാകുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കുറേ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഒറ്റപ്പെട്ട് പോയ ആൾക്കാരെ നമ്മളെ തിരിച്ചു കൊണ്ടുവരാനും ഏകദേശം 93 മരണം കണ്ടെടുക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു ഓപ്പറേഷനാണ് ഈ സമയം കൊണ്ട് നടന്നിട്ടുള്ളത്. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഗവൺമെന്റിനോടൊപ്പം ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ നാട്ടുകാരും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനം എല്ലാവരും സജീവമായിട്ടുണ്ട്, നിങ്ങളും. അതുകൊണ്ട് നമുക്ക് ഒരു ഒരു വിജയത്തിലേക്ക് നമുക്കിത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് സ്ഥലം മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ വിലയിരുത്തുന്നത്. പക്ഷെ ദുരന്തത്തിൻ്റെ ആഘാതം വളരെ കൂടുതലാണ്. ഒരിക്കലും പിന്നെ ഇതുപോലെയുള്ള ഒരു ദുരന്തം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതെ അതെ, രക്ഷാപ്രവർത്തനം നമ്മൾ ഇപ്പോഴത്തെ സ്റ്റേജ് വെച്ച് നമ്മൾ എമർജൻസി ഉള്ള ആൾക്കാരെല്ലാം നമ്മൾ ഇപ്പോഴത്തേക്ക് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി കുറച്ച് പേര് സുരക്ഷിത സ്ഥാനത്തേക്ക് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അവർക്ക് രാത്രിക്കുള്ള ഫുഡും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. സുരക്ഷിതമായുള്ള ബാക്കി എമർജൻസിയൊക്കെ നമ്മൾ കേന്ദ്ര ക്യാമ്പിലേക്ക് മാറ്റി ആശുപത്രികളിലേക്ക് മാറ്റി കഴിഞ്ഞു. പോഷമാട്ടമൊക്കെ ക്രിയാത്മകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ബോഡിയൊന്നും പിന്നെ ബന്ധുക്കൾ ഏറ്റെടുക്കാൻ മുമ്പോട്ട് വന്നിട്ടില്ല. കാരണം ബോഡി തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ടല്ല. അപ്പോൾ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ അത് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നാളെ ഇനി കുറച്ച് ശേഷിക്കുന്ന ആൾക്കാരുണ്ട്, അവരെയും കൂടി നമ്മൾ രാവിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റണം. പിന്നെ മണ്ണിൻ്റെ അടിയിൽ ഇനി ആരെങ്കിലും ശേഷിക്കുന്നുണ്ടോ അതുകൂടി ഒന്നുകൂടി പരിശോധിക്കണം. അതിനുശേഷം ഇപ്പോൾ ഈ അങ്ങോട്ടുള്ള ഒരു താൽക്കാലിക പാലം ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ക്യാമ്പിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അടിയന്തര സഹായം നൽകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നാളെ ചെയ്യുക. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് 6-7 മന്ത്രിമാർ, വാസ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള 6-7 മന്ത്രിമാർ തന്നെ നേരിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അല്ല, അതാണ് നമുക്കൊരു വ്യക്തത പറയാൻ വേണ്ടി സാധിക്കാത്തത്. എത്ര പേര് ഇപ്പം മരിച്ചത്, ബോഡി കിട്ടിയത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ, 94. ഇനിയും നമ്മുടെ കണക്ക് പ്രകാരം ഇനിയും ഒട്ടനവധി ആൾക്കാർ ഭൂമിക്കടിയിലുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി എത്ര പേര് മിസ്സായി എന്നുള്ളത് സംബന്ധിച്ചും അത് 2 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം സ്കൂള് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു, വീടുകൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു, പലരും പല ഭാഗത്തേക്ക് പാലയാനം ചെയ്തു പോയി. അതുകൊണ്ട് തന്നെ ഒരു കണക്ക് സഡൻലി നമുക്ക് പറയാൻ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്.